ഹായ് ഗായ്സ്, എല്ലാവർക്കും ടെക് മാസ്റ്റേഴ്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൂഗിൾ, അതായത് ഗൂഗിളിലെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഗൂഗിളിലെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കുറച്ച് ട്രിക്സ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫണ്ണി ആയിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ട്രിക്സ്, അതായത് നല്ല നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ട്രിക്സ് ആണ്. ഫണ്ണി ആയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് അറിയില്ല, പക്ഷെ ഉപകാരപ്പെടാൻ ചാൻസ് ഇല്ല, കാരണം അമ്മായിരത്തെ അതുപോലത്തെ ഒരു ട്രിക്സ് ആണ്. കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ട്രിക്സ് ആണ് അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാനിപ്പോ ഫസ്റ്റ് ട്രിക്ക് എന്താന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഫസ്റ്റ് ട്രിക്കിലേക്ക് കിടക്കാം. അപ്പൊ ഫസ്റ്റ് ട്രിക്ക് തന്നെ ഞാനിപ്പോ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഓപ്പൺ ചെയ്തതിനു ശേഷം ഞാനിപ്പോ എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ സെർച്ച് ചെയ്യാൻ പോവുകയാണ്. എന്താണ് സെർച്ച് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗൂഗിൾ ഗ്രാവിറ്റി എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഗൂഗിൾ ഗ്രാവിറ്റി എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ഗൂഗിൾ ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിലൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന കണ്ടില്ല, ഗൂഗിൾ ഫുള്ള് പൊട്ടി തകർന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ അടിച്ച് കളിക്കാവുന്നതാണ്. വളരെ സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും, നല്ല സൂപ്പറാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതൊരു ഉപകാരപ്പെടുന്ന ട്രിക്കൊന്നുമല്ല, പക്ഷെ വെറുതെ എന്നാലൊരു എന്താ പറയാ, വെറുതെ ഒരു രസത്തിന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കാം. അത്ര വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിക്സ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പം കണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ചിലവർക്ക് സംശയമുണ്ടാവും, ഈ ഗൂഗിൾ ഇപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഇത് തിരിച്ച് പഴയ പോലെ തന്നെ ആക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും. അങ്ങനത്തെ ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് അത് പഴയ പോലെ തന്നെ ആക്കാം. ഇതൊന്ന് ന്യൂട്ടാ ഇവിടുത്തെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത, ഇത് ഒരു സൈറ്റാണ്, ഗൂഗിളിന്റെ ഒരു സൈറ്റാണ്, മിസ്റ്റർ ഡൂബ് എന്നാണ് ഈ സൈറ്റിന്റെ പേര്. അപ്പൊ അവിടെയാണ് ഇതിന്റെ ഗെയിംസ് ഒക്കെ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മളുടെ രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗൂഗിൾ സ്ഫിയർ എന്നാണ് ഈ ഇതിന്റെ പേര്, ഗൂഗിൾ സ്ഫിയർ. ഓക്കെ, അപ്പൊ നമ്മൾ അടിക്കുകയാണ്. ഓക്കെ, ഗൂഗിൾ സ്ഫിയർ എന്നടിച്ച് സെർച്ച് ചെയ്തിട്ടുണ്ട് മിസ്റ്റർ ഡൂബ്. ഗൂഗിൾ സ്ഫിയർ മിസ്റ്റർ ഡൂബ്, അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, നമ്മുടെ ഗൂഗിൾ ഇങ്ങനെ ഒരു സ്ഫിയർ ഷേപ്പ് പോലെ, ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും നമ്മുടെ ഗൂഗിൾ ഉണ്ടാവുക. കാണാൻ സാധിക്കുന്നതാണ് നിങ്ങക്ക്, കേട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ഗൂഗിൾ ഇപ്പൊ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ഷേപ്പ് പോലത്തെ ഒരു ഷേപ്പിലാണ് നമ്മുടെ ഗൂഗിൾ ഉള്ളത്. അതിനുശേഷം ഞാൻ യൂട്യൂബ് എടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്യുകയാണ്. അപ്പൊ അതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക്. ഇനി നമുക്ക് മൂന്നാമത്തെ ട്രിക്കിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ട്രിക്കാണ് ഗൂഗിൾ പെക്മാൻ. ഓക്കെ, ഗൂഗിൾ പെക്മാൻ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന്, ഇവിടെ ഒരു ഗെയിമാണ്, അതൊരു ഗെയിമാണ്, അപ്പൊ അത് കളിക്കേണ്ട എങ്ങനെയാന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഓക്കെ, അപ്പൊ അതിനുശേഷം പ്ലേ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത്, അപ്പൊ അത് ഞാൻ എന്താ പറയാ, അത് സൗണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് അത് ഇങ്ങനെ ആയിപ്പോയത്. അപ്പൊ അവൻ കളിക്കാനായിട്ട് എന്തൊന്നും ചെയ്യണമെന്നോ, എന്താണെന്നുള്ളത് അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്നുള്ള അറിയില്ല കേട്ടോ, എന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ല. നമുക്ക് നോക്കാം എന്താണെന്നുള്ള സംഭവം. നമ്മള് എന്തോ ഒരു കളി കളിക്കുന്നു. അപ്പം ഗൈസ്, അപ്പൊ അതിന്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ അതിന്റെ ഒരു തീറ്റയാണ്. അപ്പൊ നമ്മള് എന്താ പറയാ, അതിന് തിന്നാൻ കൊടുക്കരുത്, കാണില്ല ആ ഒരു പോകണ എല്ലോ സാധനമാണ് നമ്മള്. അപ്പൊ അത് നമ്മള് തിന്നാൻ വരും, നമ്മളത് കൊടുക്കാൻ പാടില്ല, തിന്നാൻ കൊടുക്കാൻ പാടില്ല. അതാണ് സംഭവം, വളരെ നല്ല സൂപ്പർ ആയിട്ട് കളിക്കാൻ തിന്ന്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഗൂഗിൾ പെക്മാൻ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഗൂഗിൾ പെക്മാൻ എന്ന് പറയുന്ന ഗെയിം. ഓക്കെ, അപ്പൊ നമ്മളുടെ അടുത്ത ഗെയിം എന്താന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അടുത്ത ഗെയിമാണ്, ഗെയിം അല്ല, ഒരു പ്ലേ തന്നെയാണ്, ഒരു ഗെയിമാണ്. അപ്പൊ അതിനായിട്ട് തന്നെ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടതാണ് പ്ലേ ബ്രേക്ക് ഔട്ട് ഓൺ ഗൂഗിൾ. പ്ലേ ബ്രേക്ക് ഔട്ട് ഓൺ ഗൂഗിൾ എന്ന് ശേഷം കളിക്കുക. ഇവിടെ പ്ലേ ഗൂഗിൾ അട്ടാരി ബ്രേക്ക് ഔട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ, അതായത് അതിന്റെ ബ്രേക്ക്ഔട്ട് ഒരു കളിയാണിത്. വളരെ സൂപ്പർ ആയിട്ട്, അതായത് ഇപ്പൊ നമ്മളുടെ വളരെ സൂപ്പർ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു കളിയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ എന്തായിരുന്നു ആ ഗെയിമിന്റെ പേര്, ഞാൻ മറന്നുപോയി. ഓക്കെ, നമ്മളുടെ ഇതിലൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം ഇല്ലേ, പഴയ നോക്കിയന്റെ പഴയ ഫോണൊക്കെ, അതായത് കീബോർഡ് ഉള്ള ഫോണിലൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം ഉണ്ട്. അത് അതുപോലത്തെ ഒരു ഗെയിമാണിത്. മിസ്റ്റർ ഓ, മൗസ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തില്ല ആ സ്ഥലത്ത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മളുടെ ഈ ഗൂഗിൾ പ്ലേ ബ്രേക്ക് ഔട്ട് ഓൺ ഗൂഗിൾ എന്ന് പറഞ്ഞ അറ്റാരി ബ്രേക്ക് ഔട്ട് എന്നാണ് ഇതിന്റെ പേര്. അങ്ങനെ സെർച്ച് ചെയ്താലും വരും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ടോട്ടല് 4 ഗെയിംസ് ആണ്, 4 ട്രിക്സ് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി അടുത്ത ട്രിക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്ത ട്രിക്കിന്റെ പേര് സെർഗ്രഷ് എന്നാണ്. സെർഗ്രഷ് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ സെർഗ്രഷ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സെർഗ്രഷിനൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്ലേ സെർഗ്രഷ് ബൈ ഗൂഗിൾ ഇൽഗുജി, ആ ഫസ്റ്റ് ലിങ്കിൽ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആ ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് കളിയാണ്, നമ്മളുടെ ഗൂഗിൾ കുറെ സാധന, അതായത് ഗൂഗിൾ ആക്രമിക്കാൻ വേറെ കുറെ സാധനങ്ങൾ വെക്കുക. ഇവിടെ പബ്ജിയിലൊക്കെ വെടിവെക്കണ കാര്യമാണ്, അതിന്റെ ലൈഫ് പോണല്ലേ, കണ്ടില്ല അതിന്റെ മുകളിലൊരു ലൈഫ്, അതായത് അവ നമ്മൾ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ നമ്മൾ അതിനൊക്കെ വെടിവെച്ച് കൊല്ലണം, അതാണ് നമ്മുടെ ഗെയിം. കുറച്ച് കഴിഞ്ഞാൽ കുറെ വരും, ഇപ്പൊ നോക്കാം, ഇപ്പൊ കുറെ വരുവേ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ജയിച്ചു എന്നാണ് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗൈസ്, നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സെർഗ്രഷ് ജയിച്ചു. ഇനി അടുത്ത നമ്മളുടെ എന്താണെന്നുള്ളത് നോക്കാം, അടുത്ത ട്രിക്ക്. അപ്പൊ അടുത്ത ഫണ്ണി ട്രിക്ക് എന്നിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ഗിറ്റാർ. ഓക്കെ, ഗൂഗിൾ ഗിറ്റാർ എന്നൊന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. നിങ്ങൾ കാണാൻ സാധിക്കും ഞാൻ അപ്പൊ സൗണ്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, സൗണ്ട് ഓഫ് ചെയ്ത് വെച്ചതാണ്. ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ അങ്ങനെ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അത് അങ്ങനത്തെ ഒരു ഗിറ്റാർ ഗെയിമാണ്. അടുത്തതാണ്, അടുത്തൊരു സൂപ്പർ ആയിട്ടുള്ള ഗെയിമാണ്, നമുക്ക് ഗൂഗിളിൽ ക്രിക്കറ്റ് കളിക്കാൻ പറ്റും. അതെങ്ങനെയാണുള്ളത് നോക്കാം. നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് ഡൂഡിൽ ക്രിക്കറ്റ്. ഡൂഡിൽ ഇട്ടോ, ഗൂഗിൾ അല്ല, ഡൂഡിൽ ക്രിക്കറ്റ്. ഇത് വീഡിയോ ഗെയിമാണ്. അപ്പൊ ഫസ്റ്റ് വരുന്ന ലിങ്ക് തന്നെ, അതിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്, നമ്മളിപ്പോ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഇത് അമർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ബാറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾക്ക് ഒരു അടി അടി, നമ്മൾ 2 റൺ എടുത്തു. അപ്പൊ നമ്മള് 6 അടിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ അടുത്ത ബോളാണ്. ഓക്കെ, അങ്ങോട്ട് ഞാൻ അടിക്കുന്നു, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തോ. ഓക്കെ, അപ്പൊ അതാണ് നമ്മളുടെ ഗൂഗിൾ ക്രിക്കറ്റ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഔട്ട് ആവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഔട്ട് ആയിട്ടുണ്ട്. പതിനൊന്നാണ് നമ്മുടെ സ്കോർ. അപ്പൊ ഇവിടെ റീട്രൈ ചെയ്യണമെങ്കിൽ റീട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഈ ഡൂഡിൽ ക്രിക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളിപ്പോ കളിക്കുന്ന, അതായത് നിങ്ങൾ നെറ്റൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കളിക്കുന്ന ഒരു ഗെയിം ഉണ്ട്, അതായത് സോറി, നിങ്ങൾ നെറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കളിക്കുന്ന ഒരു ഗെയിം ഉണ്ട്, ഗൂഗിൾ ടെറക്സ് ഗെയിം. ഓക്കെ, അപ്പൊ നമ്മളൊരു 9 ട്രിക്കാണ് പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ അടുത്ത ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം, ഗൂഗിൾ ടെറക്സ് ഗെയിം. ടിറക്സ് ഗെയിം മറ്റേ ഡൈനോസർ അല്ലേ, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങളിപ്പോ നിങ്ങളുടെ ഗൂഗിളിൽ നെറ്റൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കളിക്കുന്ന, നെറ്റല്ല, നെറ്റൊക്കെ ഓഫായിട്ടിട്ടിട്ട് കളിക്കുന്ന ഒരു ഗെയിമാണ് നമ്മളുടെ ഗൂഗിൾ ടെറക്സ് ഗെയിം. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ ഗൂഗിൾ ടെറക്സ് ഗെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, നമുക്ക് ടെറക്സ് ഗെയിം കളിക്കാം കേട്ടോ. അപ്പൊ ഒന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് നമ്മള്. അപ്പൊ ഓക്കെ, സാധാരണ ഇത് നെറ്റ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഒന്ന് റീട്രൈ ചെയ്ത് നോക്കാം, ഇത്ര സ്കോർ എത്തുന്നുള്ളതൊക്കെ നോക്കാം. അപ്പൊ തോറ്റിരിക്കുകയാണ്. അപ്പൊ വേറെ ഞാൻ ഇപ്പൊ ഇവിടെ 2 കീബോർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ ഗെയിമിംഗ് കീബോർഡിലാണ് എന്താ പറയാ കളിച്ചോണ്ടിരുന്നത്. അപ്പൊ ഗെയിമിംഗ് കീബോർഡിൽ ശരിയാവുന്നില്ല, അതുകൊണ്ട് ഞാൻ ലാപ്ടോപ്പ് ആണ്. അപ്പൊ അത് ലാപ്ടോപ്പിലെ കീബോർഡിൽ തന്നെ കളിക്കാൻ പോവുകയാണ്. ഉണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗെയിമിംഗ് കീബോർഡാണിത്. ഞാൻ ഗെയിമിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, പക്ഷെ ഗെയിമിംഗ് കീബോർഡ് അല്ല, പക്ഷെ ഞാൻ ഗെയിം കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കീബോർഡാണിത്. ഓക്കെ, അപ്പൊ അതിലാണ് ഞാൻ അത്ര നേരം കളിച്ചത്. അപ്പൊ നമുക്ക് ഇനി നമ്മളുടെ ലാപ്ടോപ്പില് ഒന്ന് ചെയ്തോളാം. ലാപ്ടോപ്പിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്.
ഗെയിമിംഗ് കീബോർഡ് ഇതിൽ വെച്ച് കളിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗെയിമിങ്ങിന് വേണ്ടി ഈ കീബോർഡ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ലാപ്ടോപ്പിന്റെ ടച്ച് ഗെയിം കളിക്കുമ്പോൾ ലാപ്ടോപ്പിന്റെ കീബോർഡ് ചിലപ്പോൾ ചീത്ത വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ഉപയോഗിക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഗൂഗിൾ ടെറക്സ് ഗെയിം. അപ്പൊ ലാസ്റ്റ് ട്രിക്കാണ് ഇനി നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ലാസ്റ്റ് ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മളുടെ ഒരു പിങ്ക് മിറർ എന്നാണ് ഈ ഇതിന്റെ പേര്. ഗൂഗിൾ പിങ്ക് മിറർ, പിങ്ക് മിറർ. ഓക്കെ, ഗൂഗിൾ പിങ്ക് മിറർ എന്നാണ് ഇതിന്റെ പേര്. തന്നെ ഗൂഗിൾ മിറർ, അതന്നെ. അതിൽ വെച്ച് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ഗൂഗിള് ഫുള്ള് തല തിരിഞ്ഞിട്ടാണ് നമുക്ക് ഉണ്ടാവുക. അതാണ് നമ്മുടെ ഗൂഗിള്. അപ്പൊ ഇതല്ല ലാസ്റ്റ് ട്രിക്ക്, ഇനി ഒരു ട്രിക്കും കൂടി ഉണ്ട്. അപ്പൊ ഒരു ട്രിക്ക്, അടുത്ത ട്രിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ അണ്ടർ വാട്ടർ. കുറെ ട്രിക്സ് ഉണ്ട്. അപ്പൊ ഗൂഗിൾ അണ്ടർ വാട്ടർ, അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗൂഗിൾ ഫുള്ള് വാട്ടർ, അതായത് അണ്ടർ വാട്ടർ ആയിരിക്കും ഗൂഗിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ അണ്ടർ വാട്ടർ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളുടെ ഗൂഗിൾ ഇതാ വെള്ളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ഗൂഗിൾ വെള്ളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വെള്ളത്തിൽ ചാടുക, ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ദ ട്രിക്ക്. ഓക്കെ, അപ്പൊ ഈ ട്രിക്കും കൂടി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഗൈസ്, അപ്പൊ നിങ്ങക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര യൂസ്ഫുൾ ആവുന്നുള്ള ട്രിക്കൊന്നും അല്ല എന്നുള്ളത് നിങ്ങക്ക് എനിക്ക് അറിയാവുന്നതാണ്. സോ നിങ്ങക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഫണ്ണി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഫണ്ണി അല്ല, ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. ഫണ്ണി എന്ന് പറയാൻ പറ്റില്ല, യൂസ്ഫുൾ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചിലപ്പോ യൂസ്ഫുൾ ആയേക്കാം. ഓക്കെ, അപ്പോ നിങ്ങക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അത് ലൈക്ക് ഷെയർ ചെയ്യാത്തവരാണെങ്കിൽ ലൈക്കും ഷെയറും ലൈക്കും ഷെയറും ഫോളോ ഒക്കെ ചെയ്യുക. അപ്പോ ഇത് നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം.